ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് യുവർ ഓൺ ഫാഷൻ വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഒരു പ്ലെയിൻ കുർത്തിയിൽ അല്ലെ നമ്മുടെ സ്റ്റിച്ചഡ് കുർത്തിയിൽ എങ്ങനെ നമുക്ക് നല്ലൊരു അടിപൊളി ബീഡ്സ് വർക്ക് ചെയ്യാം, നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ബീഡ്സ് വർക്ക് ചെയ്യാം. അതിന് നീഡിലിൻ്റെയോ ത്രെഡിൻ്റെയോ ഒന്നും സഹായമില്ല, നമ്മൾ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ടൊരു കാര്യം, ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. നമ്മൾ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്താണ് ഈ ബീഡ്സ് ഒട്ടിക്കുന്നത്. അപ്പം ഒന്നോ രണ്ടോ വാഷിന് ശേഷം നമ്മുടെ തുണിയിലെ ബീഡ്സ് ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്, ഫാബ്രിക് ഗ്ലൂ ആയതുകൊണ്ട്. പക്ഷേ അങ്ങനെ ഇളകിപ്പോകാതെയും ഫിറ്റായിട്ടും കംഫർട്ടായിട്ടും നമ്മുടെ ഫാബ്രിക്കിൽ നിൽക്കാനായിട്ടും അതിന് ബീഡിനൊന്നും ഒരു ഇളക്കവും സംഭവിക്കാതെ അല്ലെങ്കിൽ അത് ഇളകിപ്പോകാതിരിക്കാനായിട്ടുള്ളൊരു ട്രിക്ക് ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. ഞാനിവിടെ ഷുഗർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്, എല്ലാ കളറും മിക്സായിട്ടുള്ള ഷുഗർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ത്രെഡ് ഹൗസിൽ ഒരു പാക്കറ്റിന് ചെറിയൊരു പാക്കറ്റിന് 10 രൂപയൊക്കെയുള്ളൂ എല്ലാ കളറിലെയും ബീഡ്സ് കിട്ടും. നമുക്ക് മിക്സഡ് കളറിലോ അല്ലെങ്കിൽ സിംഗിൾ കളറിലോ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് ബീഡ്സ് മിക്സ് ചെയ്ത് ഈ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന പാറ്റേൺ ഹേർട്ട് ഷേപ്പിലെ പാറ്റേൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഹേർട്ട് ഷേപ്പ് വെച്ചാണ് ചെയ്യുന്നത്. വലുതും ചെറുതുമായിട്ടുള്ള പാറ്റേൺ ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫാബ്രിക്കെ വെച്ചൊന്ന് ട്രേസ് ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ വൈറ്റ് പെൻസിലാണ് എടുത്തിരിക്കുന്നത്, മാർക്കിംഗ് പെൻസിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പാറ്റേൺസ് ഇല്ലെങ്കിലും നമുക്ക് പെൻസിൽ വെച്ച് നമ്മുടെ ഡ്രോ ചെയ്ത് നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വൺ സൈഡാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ യോക്ക് പാർട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കാം, ഇല്ല വൺ സൈഡ് വരയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതി നമുക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരയ്ക്കാം. ഹെഡ് ഷേപ്പ് തന്നെ വേണമെന്നില്ല, സ്ക്വയറോ ട്രയാങ്കിളോ അല്ലെങ്കിൽ പെറ്റർ ഷേപ്പോ ഓവൽ ഷേപ്പോ ഇഷ്ടമുള്ള ഷേപ്പ് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആ ഹേർട്ട് ഷേപ്പിൽ ഗ്ലൂ ഒന്ന് ഫില്ല് ചെയ്ത് എടുക്കുകയാണ്. അത് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം. നിറച്ച് ആ ഗ്ലൂ ഒഴിച്ചെടുത്ത് ഫുള്ളായിട്ട് നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ള എല്ലാ പാറ്റേൺസിലും ഗ്ലൂ ഫുള്ളായിട്ട് നിറച്ചിട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കാമെന്നാണ്. ഇപ്പം ഫുള്ള് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഫാബ്രിക്കിൽ ഈ ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനിടയിൽ ഒരു പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും ഒരു കട്ടിയുള്ളൊരു പീസ് നമ്മൾ അതിനടി വെച്ച് കൊടുക്കണം. ഇല്ല, നമ്മുടെ ബാക്ക് വശത്ത് ആ ഗ്ലൂവിൻ്റെ ആ ഒരു പശ ഉണ്ടല്ലോ, അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വൃത്തികേടാവും. അതുകൊണ്ട് നമ്മളത് ഒട്ടിക്കുന്നതിന് മുന്നേ അടിയിൽ എന്തെങ്കിലും ഒരു കംഫർട്ടായിട്ടൊരു കട്ടിയുള്ള ബോർഡോ പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ നമ്മൾ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു അരമണിക്കൂർ ഇത് ഉണങ്ങാൻ വെക്കണം. അരമണിക്കൂർ വെക്കുന്നത് നല്ലതായിരിക്കും, നല്ല പോലെ ഒന്ന് ഉണങ്ങി കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്.
അരമണിക്കൂർ ശേഷം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിന് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുമ്പേ നമ്മളൊന്ന് റീചെക്ക് ചെയ്യണം, കാണും നമ്മുടെ ഷേപ്പ് ചെയ്ത ഷേപ്പൊക്കെ കറക്റ്റാണോ, എക്സ്ട്രാ ബീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നമ്മളൊന്ന് കറക്റ്റായിട്ട് റീചെക്ക് ചെയ്തെടുക്കുക. നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിതൊന്ന് റീചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കുക. നമുക്ക് ഇത്രയും ബീഡ്സ് എക്സ്ട്രാ വരുന്നുണ്ട്. ഇത് നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇത്രയും ബീഡ്സ് എക്സ്ട്രാ വരുന്നുണ്ട്. നമുക്ക് വേറെ പാറ്റേൺസ് ചെയ്യാനും ഈ ബീഡ്സ് യൂസ് ചെയ്യാം. ഇനിയാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിനായിട്ട് നമ്മളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മുടെ ഫാബ്രിക് ഗ്ലൂ ഉണ്ടല്ലോ, ഒരു കുറച്ച് ക്വാണ്ടിറ്റിയിൽ, നമ്മുടെ എന്തോരം നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഫാബ്രിക് ഗ്ലൂ എടുക്കുക. അതിലോട്ട് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വെള്ളവും എടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം, കാരണം കട്ട പിടിച്ചൊന്നും ഇരിക്കാൻ പാടില്ല. നല്ല ലൂസായിട്ട് വെള്ളം പോലെ ആകണം, കട്ട പിടിച്ചൊന്നും ഇരിക്കാൻ പാടില്ല. കാരണം നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുമ്പം കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒട്ടിയിരുന്ന് കഴിഞ്ഞാൽ അത് ഇളകിപ്പോകാനും ചിലപ്പം ഇളക്കുന്ന സമയത്ത് ആ മുട്ടൂടെ ഇളകി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് പോകാം. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസൈൻ പാറ്റേൺ ഉണ്ടല്ലോ, ഈ പാറ്റേൺ നമ്മളൊന്നുകൂടി കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാനാണ് പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂ ഇല്ല, അത് കുറച്ച് ക്വാണ്ടിറ്റിയിലെടുത്ത് ആ ഡിസൈനിൽ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി എടുക്കാൻ പാടില്ല, ഒത്തിരി എടുക്കുമ്പോൾ അത് ആ ഫാബ്രിക്കിലെല്ലാം ഒത്തിരി സ്പ്രെഡാകാൻ സാധ്യതയാണ്. അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ചെയ്തിരിക്കുന്ന എല്ലാത്തിലും നമ്മളൊന്ന് ഒന്ന് ബ്രഷ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഫാബ്രിക് ഗ്ലൂ ഈ ബീഡ്സിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ ബീഡ്സിൻ്റെ ഷൈനിങ് പോവോ അല്ലെങ്കിൽ ഒരു ഭംഗിക്കുറവ് വരുമോ എന്നൊന്നും ടെൻഷൻ വേണ്ട. അത് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മുടെ ബീഡ്സ് നല്ല ഷൈനിങ് ആയിരിക്കും, ഒരു കുഴപ്പവും ഇല്ല. ആ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ദിവസം ഡ്രൈ ആകാൻ വെക്കണം, കാരണം നമ്മളിത് നല്ലപോലെ ഫിക്സ് ചെയ്യണമല്ലോ. നമ്മൾ ഇടുന്നതാണ് നമ്മൾ യൂസ് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് ഒരു ദിവസം നമ്മൾ വെക്കുക നല്ലപോലെ ഡ്രൈ ആകാൻ വേണ്ടി. അപ്പം നമ്മുടെ ബീഡ്സ് വൺ ഡേ ഉണങ്ങാൻ വെച്ച ശേഷം നമ്മൾ നോക്കിയാൽ കാണാം നമ്മുടെ ബീഡ്സിൻ്റെ ഷൈനിങ് ഒന്നും പോയിട്ടില്ല. നമ്മൾ ഒട്ടിച്ച സമയത്ത് ആ ഷൈനിങ് തന്നെയാണ് ബീഡ്സിന്. കംഫർട്ടായിട്ട് നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ബീഡ്സ് ഇരിപ്പുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നോക്കിയാൽ അറിയാം ബീഡ്സൊന്നും ഇളകിപ്പോകത്തില്ല. നല്ല കട്ടിയാണ്, നല്ല കട്ടി കൊട്ടിയിട്ടുണ്ട്. നമ്മളൊന്ന് ചുരണ്ടി നോക്കിയാലും അറിയാം ബീഡ്സൊന്നും ഇളകിപ്പോകത്തില്ല. എക്സ്ട്രാ അവിടെ ഒട്ടിയിരിക്കുന്ന ബീഡ്സൊക്കെയാണ് ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഇളകിപ്പോകുന്നത്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഡ്സ് ഇളകിപ്പോകത്തില്ല. എത്ര വാഷ് ചെയ്താലും നമ്മുടെ ബീഡ്സൊന്നും പോകത്തില്ല, ഫാബ്രിക്കിൽ തന്നെ നല്ല ഫിക്സ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പം ഈ ബീഡ്സ് ഗ്ലൂ വെച്ച് ഒട്ടിക്കുമ്പോൾ സമയത്ത് നമ്മൾ ഇതുകൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബീഡ്സ് ഫാബ്രിക്കിൽ നിന്ന് ഇളകിപ്പോകാതിരിക്കാൻ സഹായിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും.